പാർലമെന്റ് അതിക്രമ കേസിലെ പ്രതികൾ സ്വയം തീ കൊളുത്താൻ പദ്ധതിയിട്ടിരുന്നതായി ദില്ലി പോലീസ്. ദേഹത്ത് പുരട്ടാൻ ക്രീം ലഭിക്കാത്തതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. സുരക്ഷാ വീഴ്ച അന്വേഷിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ചെന്നും സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സ്പീക്കർ ഓം ബിർള എം പിമാർക്ക് കത്തയച്ചു. പാർലമെന്റ് അതിക്രമക്കേസിലെ പ്രതികൾ സ്വയം തീകൊളുത്തി പ്രതിഷേധിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി ദില്ലി പോലീസ്. ദേഹത്ത് പുരട്ടാൻ ക്രീം ലഭിക്കാത്തതിനാൽ പദ്ധതി ഉപേക്ഷിച്ചു. പാർലമെന്റിൽ ലഘുലേഖകൾ വിതറാനും ആലോചനയുണ്ടായിരുന്നു. ലളിച്ഛായെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ഭീകര സംഘടനകൾക്ക് സംഭവത്തിൽ പങ്കുണ്ടോയെന്ന് പരിശോധിച്ചു വരികയാണ്. ലളിച്ഛായ്ക്കും കൂട്ടാളി മഹേഷിനും ഗൂഢാലോചനയിൽ നിർണായക പങ്കുണ്ട്. ലളിച്ഛ നശിപ്പിച്ച ഫോണിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. രാജസ്ഥാനിലെ നാഗൌറിൽ നിന്നാണ് ഫോണിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചത്. കേസിലെ മുഖ്യ സൂത്രധാരനായ ലളിച്ഛായുടെ ബീഹാറിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. BJP MP പ്രതാപ് സിൻഹയുടെ മൊഴിയും രേഖപ്പെടുത്തി. പ്രതികളുമായി പാർലമെന്റ്, രാജസ്ഥാൻ, ഗുരുഗ്രാം എന്നിവിടങ്ങളിലെത്തി തെളിവെടുപ്പ് നടത്തും. അതിനിടെ കേസിലെ FIR റിമാൻഡ് റിപ്പോർട്ടും ആവശ്യപ്പെട്ട് നീലം ആസാദിന്റെ കുടുംബം നൽകിയ ഹർജിയിൽ പോലീസിന് ദില്ലി പാട്യാല ഹൌസ് കോടതി നോട്ടീസ് അയച്ചു. വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ച രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കുമെതിരെ രംഗത്ത് വന്നു. मोदी जी की पॉलिसीज के कारण हिंदुस्तान के युवाओं को रोजगार नहीं मिला, तो रीच जरूर हुई है बट इसके पीछे कारण बेरोजगारी है और महंगाई है. रिपोर्टर दिल्ली.